ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്, ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ രാവിലെയായി, മോൾക്ക് സ്കൂളിൽ പോകണം. നമുക്കിപ്പോൾ മഴയാണ്, രാവിലെ കുറച്ച് സമയം മഴയൊന്നും കാണില്ല, പക്ഷെ പെട്ടെന്ന് അങ്ങോട്ടങ്ങോട്ട് തുടങ്ങും. അപ്പോൾ മോളെ സ്കൂളിൽ ബസ്സൊക്കെ കയറ്റി വിട്ടതിന് ശേഷം വന്നിട്ടാണ് ചായയൊക്കെയാണ് തിന്നെ. ചായയൊക്കെ കുടിച്ച്, ഞാൻ രാവിലെ അങ്ങനെ ചായ കുടിക്കാറില്ല കേട്ടോ, ചിലപ്പോഴെങ്ങാനും കുടിക്കത്തതേ ഉള്ളൂ. അപ്പം ഇന്ന് കുറച്ച് അധികം ചായ ഉള്ളതുകൊണ്ട് ബാക്കി ഞാൻ കുടിച്ചു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഓട്സും മിൽറ്റോടാണ് ഒരു ഇതാണ് കുറുക്കിയെടുക്കുന്നതാണ്. ഇതിപ്പോൾ വീട്ടിൽ നിന്ന് പോയപ്പോൾ എനിക്ക് അമ്മ തന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ കഴിക്കും. അപ്പം ഓട്സ് അല്ല, റാഗിയും മിലറ്റും കൂടെ, സോറി, റാഗിയും മിലറ്റും കൂടെ ഉള്ളതാണേ. പിന്നെ രാവിലെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അതിന് ശേഷം ഇപ്പം ഞാൻ ലഞ്ചായിട്ട് കഴിക്കുന്നത് ഇത് ക്യാരറ്റ്, കുക്കുംബർ, സവാള, ഇത്രയും ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കിയിട്ടുള്ളതാണ്. ഇപ്പം ഇത് ഇങ്ങനെ കഴിക്കുമല്ല, ഇത് നമ്മുടെ മിലറ്റ് വേവിക്കും. അത് വേവിച്ചിട്ട് അതിനകത്തേക്ക് ഇതിട്ട് കുറച്ച് തൈരും ഉപ്പും ഒക്കെ ചേർത്ത് കഴിക്കും. ഭയങ്കര ഹെൽത്തിയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം മില്ലറ്റ് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. ഞാനിപ്പോൾ അത് കഴിക്കുന്നത്, എനിക്ക് ഷുഗർ ആയിട്ടില്ല, പക്ഷേ മേ ബി ആവാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അത് കുറയ്ക്കണം എന്നുള്ളത്. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടി ഷുഗർ കുറച്ച് വരത്തുള്ളൂ. അപ്പോൾ ചോറൊക്കെ ഒഴിവാക്കണം, മധുരം ഒഴിവാക്കണം, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ബ്ലഡിലെ ഷുഗർ കുറയ്ക്കാനും പിന്നെ ഹൃദയത്തിന് നല്ലൊരു ഫുഡാണിത്. അത് കാരണം അതിനകത്ത് കൊളസ്ട്രോൾ ഭയങ്കരമായിട്ട് കുറയ്ക്കും. നമുക്ക് ചീത്ത കൊളസ്ട്രോളും നല്ല കൊളസ്ട്രോളും ഉണ്ടല്ലോ, അപ്പോൾ ആ ചീത്ത കൊളസ്ട്രോളിനെയൊക്കെ കുറയ്ക്കാൻ ഈ മിലറ്റ് നല്ലൊരു ഫുഡാണ്. ഇതിനകത്ത് ഒരുപാട് കാർബോഹൈഡ്രേറ്റ് ഇല്ലാത്തതുകൊണ്ട് വളരെ കുറവാണ്. അതുപോലെ നല്ലപോലെ നാരൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ്, പ്രീബയോട്ടിക് ആയിട്ടുള്ളൊരു ഫുഡാണ്. അതുകൊണ്ട് നമുക്ക് ഡൈജഷനൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും വിശക്കത്തില്ല, പതിയാണ് അതിൻ്റെ ആ ഒരു ഡൈജഷൻ നടക്കുന്നത്. വീറ്റിനെക്കാട്ടിലും നമുക്ക് ഗോതമ്പൊക്കെ കഴിച്ചാൽ സാധാരണ പെട്ടെന്ന് വിശക്കില്ലെന്നു, അതിനേക്കാളും കൂടുതൽ ഒരു ഡൈജഷന് ടൈം എടുക്കുന്ന ഒരു ഫുഡ് കൂടെയാണ്. ഭയങ്കര ഹെൽത്തിയാണ്. ഇങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചോറ് തന്നെ കഴിക്കുന്ന അല്ലെങ്കിൽ ഷുഗർ ആയിട്ടുള്ള എന്തെങ്കിലും ഉള്ളവർക്ക് കൂട്ടാനൊക്കെ കൂട്ടി എന്തെങ്കിലും കഴിക്കാൻ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് പോലെ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. അപ്പം ഞാനിത് ഇതും ചീരത്തോരണം ഉണ്ടായിരുന്നു, അതും കൂടെ ആയിരുന്നു കഴിച്ചത്. വളരെ നല്ലതായിരുന്നു. അപ്പോൾ അത് കഴിച്ചതിന് ശേഷമാണ് പിന്നെ പഠിക്കാനിരുന്നത്. ഇപ്പോൾ ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ടില്ല, പോകണം. അപ്പോൾ അതുവരത്തേക്ക് നമുക്ക് ഈ ക്ലാസ് ഇവർ ഇട്ട് തരുന്ന പുസ്തകമൊക്കെ നോട്ട്സൊക്കെ വെച്ച് പഠിക്കണം. അപ്പോൾ ഇപ്പോൾ ജീവശാസ്ത്രമൊക്കെയാണ് നമുക്ക് എൻട്രിയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുന്നത്. അപ്പോൾ അത് നോട്ട് എഴുതുന്ന കൂട്ടത്തിൽ നമുക്ക് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡിഗ്രിയുടെ റാങ്ക് ഫെയിലാണ്. അപ്പോൾ അതിനകത്തുള്ളതുകൂടെ നോക്കുകയാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചും പൊതു അറിവ്, മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, അതാണ് ഇതിൻ്റെ തുടക്കം. അപ്പോൾ അതിങ്ങനെ വായിച്ച് നോക്കുമായിരുന്നു. ഇപ്പോൾ 5-ാം ക്ലാസ്സിലെ സയൻസിൻ്റെ പുസ്തകമാണ് അവർ നോട്ടായിട്ട് ഇടുന്നത് കേട്ടോ. PDF ഫയലായിട്ട് നമുക്ക് എൻട്രിയിൽ വരുന്നത് 5-ാം ക്ലാസ്സിൻ്റെ ജീവശാസ്ത്രത്തെക്കുറിച്ചുള്ള നോട്ട്സാണ്. അപ്പോൾ അത് നമുക്ക് എഴുതിയെടുക്കാം. ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ടായിട്ട് എങ്ങനെ എഴുതണം, അത്രയും വാരി വലിച്ച് എഴുതണ്ട. അപ്പോൾ ഷോർട്ട് നോട്ടായിട്ട് നമുക്കത് വായിച്ച് നോക്കി അതിൻ്റെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെറിയ നോട്ടായിട്ടും എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതി നോക്കുന്നുണ്ട്. അപ്പം ഇതും കൂടെ വായിക്കും, ഇതും വായിക്കും, പിന്നെ ആ കിട്ടുന്നതും കൂടെ വായിച്ച് ആണിപ്പോൾ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ക്ലാസ്സിന് പോകുമ്പോഴത്തേക്ക് അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, എങ്ങനെ പഠിപ്പീര് നോട്ട് എഴുതുന്നത്, നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഒന്നും എനിക്കറിയില്ല. ആദ്യമായിട്ട് പോവുകയാണല്ലോ, അപ്പോൾ പോയില്ല, പോകണം. അപ്പം അതും അന്നേരം ചിലപ്പോൾ ഈ പഠിത്തത്തിൻ്റെ രീതിയെല്ലാം മാറ്റേണ്ടി വരുമായിരിക്കും, അറിയില്ല. അപ്പം ഇപ്പം ഞാൻ എൻട്രിയുടെ ക്ലാസ് വെച്ചിട്ടാണ് നോക്കുന്നത്. നല്ല ക്ലാസ്സാണ് അവർ. നമുക്ക് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളതിൻ്റെ ലിങ്ക് നമുക്ക് അയച്ചു തരും. അത് പെയ്ഡ് ആക്കിയാലേ നമുക്ക് തോന്നുള്ളൂ, നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ നമ്മൾ പെയ്ഡ് ഓപ്ഷൻ എടുക്കണമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഒരു വട്ടം അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. ഇവരെല്ലാം കൂടെ വഴക്കിടുക ഇവിടെ ഒരു. പുള്ളിക്കളെല്ലാം കൂടെ വഴക്കിടുമായിരുന്നു. പിന്നെ സാധനം കുറച്ച് മേടിക്കാനുണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പം ഞാൻ ഓഫറൊക്കെ ഉള്ള സമയം നോക്കിയിട്ട് പോകുന്നു, സാധാരണ പോകും. ഓഫറൊക്കെ വരുന്ന സമയത്ത് പോയി വാങ്ങിക്കും. അപ്പം നമുക്ക് എപ്പോഴും വാങ്ങിക്കുന്നതിൻ്റെ ചിലപ്പോൾ പകുതി വില കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ കാണും. ഇതിപ്പോൾ മോറിയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പം അവരുടെ തന്നെ ഓരോ ഓഫറൊക്കെ ഇടും. അപ്പം അങ്ങനെ ഓഫറൊക്കെ നോക്കി നമുക്ക് വാങ്ങിക്കാമെങ്കിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പോകും.
ഇപ്പം ഇങ്ങനെ അന്നേരം പോയി വാങ്ങിച്ച സാധനങ്ങളാണ്. ഇതാണ് മിലറ്റ്. ഞാൻ എപ്പോഴും പോകുമ്പോൾ വാങ്ങിക്കും. ഭയങ്കര നല്ലതാണ് കേട്ടോ. എനിക്കിപ്പോൾ ഒന്നാമത് വെയ്റ്റ് ലോസ് ചെയ്യണം, പിന്നെ എനിക്ക് ഷുഗറിൻ്റെ ഇത് കുറയ്ക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഒരു ഓപ്ഷനായിട്ട് എടുത്തത്. ചോറ് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ഇത് കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തോടാണ് ഇപ്പോൾ ഇത് വാങ്ങിക്കുന്നത്. ഇപ്പം അടുത്തൊരു പാക്കറ്റൂടെ വാങ്ങിച്ചു. അപ്പം എനിക്കിഷ്ടമാണ് ഇത്. കഴിച്ചു തുടങ്ങിയപ്പം നല്ല ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇത് നമുക്ക് മിക്സായിട്ട് കിട്ടുന്ന പരിപ്പ് എല്ലാം കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിക്കാക്കി ഇത് കുറച്ചെടുത്തിട്ടാൽ നമുക്ക് എല്ലാ പരിപ്പും മിക്സായിട്ട് വരുന്ന ചപ്പാത്തിക്കൊക്കെ പെട്ടെന്ന് കറി ഉണ്ടാക്കാനൊക്കെ ഇത് നല്ലൊരു ഇതാണ്. അപ്പോൾ അത്തൊക്കെയുള്ള സാധനങ്ങളെല്ലാം വീട്ടിലേക്കുള്ളതെല്ലാം വാങ്ങിച്ച് വന്നിരിക്കുകയാണ്. ഇങ്ങനെ ഓഫർ നോക്കി പോവാങ്കിൽ നമുക്കൊരുപാട് ചില ഡേയ്സിൽ വീക്കെൻഡിലൊക്കെ ചിലപ്പോൾ ഓഫറൊക്കെ വരും. ഇപ്പോൾ ഈ ആട്ട തന്നെ 10 കിലോയുടെ ആട്ട നമുക്ക് അതിൻ്റെ പകുതി പ്രൈസിലൊക്കെയാണ് വരുന്നത്. അപ്പം എല്ലാ എപ്പോഴും ഒന്നും ഉണ്ടാവില്ല. ഓരോ പ്രോഡക്റ്റിനും ചിലപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ ഓഫർ വന്നാൽ പിന്നെ ഇനി കുറേ നാളൊക്കെ കഴിഞ്ഞായിരിക്കും. അപ്പോൾ ഓഫർ നോക്കി വാങ്ങി. ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവാണ്. ചെട്ടിയുളങ്ങര അമ്പലത്തിൽ ഞങ്ങൾ സന്ധി സമയത്തായിരുന്നു പോയിട്ടോ. നല്ല കിളികളുടെ ഒച്ചയും അവരൊക്കെ വീട്ടിലേക്ക് കയറുന്ന സമയമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്താണ് ചെട്ടിയുളങ്ങര അമ്പലം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകും. അപ്പോൾ നമുക്ക് ലീബാരാധന സമയത്ത് പോയതുകൊണ്ട് അങ്ങനെ തൊഴുത് ഒക്കെ വന്നു. വന്നിട്ട് പിന്നെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു മാത്സ്. അപ്പോൾ അത് നോക്കുമായിരുന്നു. വീട്ടത്തേക്കെല്ലാം റെഡി ആയിട്ടൊക്കെ ഇരിക്കുകയാണ്. മാവെല്ലാം കൊഴിച്ചു, അതിൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇമ്മി ചോദിച്ചു എന്നാൽ അത്രയും സമയത്തേക്ക് അവൾ കളിക്കാനൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മമ്മയുടെ ഒക്കെ അടുത്തേക്ക് പോയി. അപ്പോൾ ആ സമയം കൊണ്ട് എനിക്ക് കുറച്ച് പഠിക്കാനുള്ളതൊക്കെ ഞാൻ പഠിച്ചു. പിന്നെ അവൾ കൊച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് പഠിപ്പിക്കണം, എന്തെങ്കിലും ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യിക്കണം. ഇന്ന് എല്ലാം ചെയ്യാതെ അങ്ങ് പോയിരിക്കുകയാണ്. അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നല്ലോ, അതുകൊണ്ട് നേരെ അങ്ങോട്ട് അങ്ങ് പോയി. അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ തന്നെ അതൊക്കെ അങ്ങ് എഴുതിപ്പിച്ച് വയ്ക്കും. പിന്നെ അതിൻ്റെ പിന്നാലെ നടക്കണ്ടല്ലോ. പുള്ളിക്കാരി അങ്ങ് പഠിച്ചങ്ങ് അന്നത്തേക്കുള്ളത് അങ്ങ് പഠിച്ച് മാറ്റും. അപ്പം അവൾ പോയ സമയത്ത് എനിക്ക് കുറച്ച് എഴുതാനുള്ളതും മാത്സാണ്. ഇത് എസ് സി ആർ ടി, നമ്മുടെ ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് കേൾക്കുന്നത്. അപ്പം ഇത് എസ് സി ആർ ടി ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്. ഒരു കുറേ 10-17 ക്ലാസ് ഉണ്ടെന്ന് തോന്നുന്നു. ആ ക്ലാസ് ഇപ്പം ഞാൻ ഓരോ ക്ലാസ്സായിട്ട് കേൾക്കുകയാണ്. ഞാൻ ഇതുവരെ ഡിഗ്രി ലെവലുള്ള എക്സാംസിനൊക്കെ ആയിരുന്നു പ്രിപ്പയർ ചെയ്തത്. യൂണിവേഴ്സിറ്റി, ഇപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് അതിന് മുമ്പുള്ള ഒരു എക്സാം ഒക്കെ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ എൽ ഡി സി ഒരു 10th ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ടൈം ടേബിൾ, അതിൻ്റെ സിലബസ് നോക്കുമ്പോൾ ഇപ്പോൾ എല്ലാം എസ് സി ആർ ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസും അല്ലെങ്കിൽ ആ ഒരു പാറ്റേണിലാണല്ലോ പോകുന്നത്. ഞാൻ വിചാരിച്ചാൽ ഇതങ്ങ് മാത്സിൻ്റെ എസ് സി ആർ ടി സാറിൻ്റെ ക്ലാസ് ഉണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാം. അങ്ങനെ നോക്കിയതാണ് സാറിൻ്റെ ക്ലാസ്. അപ്പം ഓരോ ക്ലാസ്സായിട്ട് ഓരോ ദിവസം ഓരോ ക്ലാസ്സായിട്ട് ഇങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സാറിൻ്റെ ക്ലാസ് നമുക്ക് എല്ലാവർക്കും അറിയാം, നല്ലതായിട്ട് മനസ്സിലാവുന്ന സിമ്പിളായിട്ടുള്ള ക്ലാസ്സസ്സാണ്. പിന്നെ വൈറ്റത്തേക്കുള്ള ചപ്പാത്തിക്കുള്ള കറിയാണ് ഇത്. ഡാല് കറിയാണ് കേട്ടോ. നമുക്ക് എളുപ്പം, എനിക്ക് തോന്നുന്നത് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചപ്പാത്തിക്ക് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് ഡാല്. പിന്നെ ചപ്പാത്തി പരത്താനുള്ള പലകയൊന്നുമില്ല, നമുക്ക് ഇതിൽ തന്നെയാണ് പരത്തുന്നത്. ഉണ്ട് കേട്ടോ, പക്ഷേ ഇതാണ് എനിക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് പറ്റുന്നത്. ചപ്പാത്തി മിക്കവാറും ഇവിടെ രാത്രിയിൽ ചപ്പാത്തിയാണ്. ചോറ് കഴിക്കൽ കുറവാണ്. ഞാൻ കഴിക്കുകയേ ഇല്ല. ചോറാണെങ്കിലും ഒട്ടും ചിലപ്പോഴെങ്ങാണേ കഴിക്കുള്ളൂ, അല്ലെങ്കിൽ ചോറിപ്പോൾ കഴിക്കില്ല. നേരത്തേക്ക് നല്ല എനിക്ക് ചോറായിരുന്നു എൻ്റെ ദേശീയ ഭക്ഷണം. പക്ഷേ ഇപ്പം അതൊത്തിരി ദേശീയ ഭക്ഷണം ആയതുകൊണ്ടായിരിക്കും ഇപ്പം എനിക്കതൊട്ടും കഴിക്കാൻ പറ്റാത്ത ഒരു ഇതിലേക്ക് വന്നു. അപ്പം ഒരു മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാൻ നോക്കിയതാണ്, പക്ഷേ എല്ലാം പാളിപ്പോയി. പിന്നെ നമ്മളൊക്കെ ഒന്നും നോക്കിയില്ല, അത് ഒരു തോരൻ പോലെ ആക്കിയെടുത്തു. അപ്പം ഒരു ഞാൻ ഒരു ചപ്പാത്തി, ഈ മുട്ടയും ഒരു ഡാലും, അത്രയും തന്നെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു ഹെവി ഫുഡ് തന്നെ ആണെന്ന് പറയാം. അത് കഴിച്ചു. പിന്നെ 11 മണിയൊക്കെ ആയി. ഇപ്പോൾ സമയം 11 മണിയായി. ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ പോവാണ്.